വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ന്യൂ ഇയറിന് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. സാധാരണ നമ്മൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ ഷോപ്പിൽ ഷോപ്പ് കീപ്പറിനെ കൊണ്ട് തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാറാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ പോക്കറ്റ് ഗിഫ്റ്റ് റാപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് ടോയും എങ്ങനെ ഈസി ആയിട്ട് റാപ്പ് ചെയ്യാം എന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനായി ഇതേപോലെ തിക് പേപ്പർ ഷീറ്റ്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 10 to 15 rupees ആണ് ഇതിൻ്റെ ഒരു പ്രൈസ്. ആദ്യമായി റാപ്പ് ചെയ്യേണ്ട ബോക്സ് ഗിഫ്റ്റ് പേപ്പറിൻ്റെ അകത്തെ പോർഷനിൽ ഇതേപോലെ ഡയഗണലായിട്ടൊന്ന് പ്ലേസ് ചെയ്യണം. അതിനുശേഷം ഗിഫ്റ്റ് പേപ്പർ ഇതേപോലെ അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ രണ്ട് പോർഷനും ഒരു 1/2 inch ഗ്യാപ്പ് വിടുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെലോ ടേപ്പ് ഉപയോഗിച്ച് ഈ ഒരു എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അടുത്തതായി മുകളിലത്തെ ഈ സൈഡിലെ പോർഷൻ അകത്തോട്ടായി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുകളിലത്തെ ഈ ഒരു എൻഡ് അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലെ പോർഷൻ നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ റൈറ്റ് സൈഡിലുള്ള നീളത്തിലുള്ള ഈ ഒരു പേപ്പറാണ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി മുമ്പ് ചെയ്ത പോലെ ഈ സൈഡിലെ പേപ്പർ അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോക്കറ്റിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കിട്ടുന്നതാണ്. മുകളിലത്തെ ഈ പോക്കറ്റിൻ്റെ പോർഷൻ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു എൻഡ് ബാക്കിൽ നമുക്ക് സെലോ ടേപ്പ് കൊണ്ടുവന്ന് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട് പോർഷനിൽ റാപ്പ് ചെയ്ത ഈ പോക്കറ്റ് പോലുള്ള പോർഷൻ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് പേപ്പറിൻ്റെ ഈ ഒരു പോർഷനാണ് റാപ്പ് ചെയ്യാനുള്ളത്. ഈ ഒരു എൻഡ് നമുക്ക് നോർമൽ ഗിഫ്റ്റ് ബോക്സ് റാപ്പ് ചെയ്യുന്ന പോലെ രണ്ട് സൈഡിലെയും പോർഷനും അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നീളം അനുസരിച്ച് ഇത് ഫോൾഡ് ചെയ്ത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഗിഫ്റ്റ് ബോക്സിൻ്റെ ബാക്ക് പോർഷൻ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോക്കറ്റ് പോലുള്ള പോർഷനിൽ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ കാർഡോ ഇതേപോലെ നമുക്ക് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു പെന്നും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിനെ ഇതേപോലെ ഒരു ബോയും ഒരു സാറ്റൻ റിബണും ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പോക്കറ്റ് ഷേപ്പിൽ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തെടുത്ത ഈ ഒരു ബോക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേപോലെ റാപ്പ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് വീട്ടിൽ തന്നെ റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് റാപ്പ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായി ഞാനിവിടെ കാണിക്കുന്നത് ഒരു സോഫ്റ്റ് ടോയ് എങ്ങനെ നമുക്ക് ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഒരു പേപ്പർ ബാഗ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ ടെഡി ബിയറിനെ എങ്ങനെ ഗിഫ്റ്റ് ചെയ്യാമെന്നാണ്. ആവശ്യമുള്ള നീളം കട്ട് ചെയ്തെടുക്കാനായി ടെഡി ബിയറിനെ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ പേപ്പർ കൊണ്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്തെടുത്ത ഈ ഒരു പേപ്പർ കട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരു എക്സ്ട്രാ 1 inch വിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആവശ്യമുള്ള നീളം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ രണ്ട് എൻഡും സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ താഴത്തെ പോർഷൻ 3 inch ഗ്യാപ്പ് വിട്ട് അകത്തോട്ടായി ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് എൻഡും ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം മുകളിലത്തെ ഈ ഒരു എൻഡ് അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്യുക. അതേപോലെ ഈ താഴത്തെ പോർഷനും അകത്തോട്ടായി ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ സെലോ ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഒരു പേപ്പർ കവർ ബാഗിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. താഴത്തെ പോർഷൻ ഇതേപോലെ ക്ലോസ്ഡ് ആയിട്ട് മുകളിലത്തെ പോർഷൻ നമുക്ക് ഒരു കവറിൻ്റെ രീതിയിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെഡി ബിയറിനെ ഈ പേപ്പർ ബാഗിൻ്റെ അകത്തായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലത്തെ പോർഷൻ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. മുകളിലത്തെ പോർഷൻ ക്ലോസ് ചെയ്യാനായി ഇതേപോലെ അകത്തോട്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് നീറ്റായിട്ട് കവർ ചെയ്യാവുന്നതാണ്. ടെഡി ബിയറിനെ നല്ല നീറ്റായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബോയും ഒരു സാറ്റൻ റിബണും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗിഫ്റ്റ് ഷോപ്പിലെല്ലാം റാപ്പ് ചെയ്ത് തരുന്ന പോലെ നമുക്ക് വീട്ടിലും ഇതേപോലെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന രണ്ട് രീതിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത തവണ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.